വെൽക്കം ബാക്ക് ടു അനദർ ലൈവ് സ്ട്രീം ബൈ വെക്സ് എന്റർടൈൻമെന്റ്. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് യെസ് ഡി സി ഫാൻഡം ഈസ് ഗോയിങ് ഓൺ ആണ്. നമുക്ക് വണ്ടർ വുമൻ 1984 വീണ്ടും ഒരു പുതിയൊരു മെയിൻ ട്രെയിലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ നമുക്ക് എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് കോപ്പി റൈറ്റ് ഇഷ്യൂ. സോ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഒരു പിക്ചർ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി കൂൾ ടൈം കളയാൻ നമുക്ക് ആക്ച്വലി നമ്മുടെ പിക്ചർ ബ്രേക്ക് ഡൗണിലേക്ക് നമുക്ക് പോവാം. സോ സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ദമസ്കീരിയാണ്. ദമസ്കീരിയയില് ഒളിമ്പിക്സ് നടക്കുന്നതാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെക്കാത്ലോൺ അതേപോലത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ വെച്ചിട്ട് നമുക്ക് എന്താ പറയണ്ടേ, വണ്ടർ വുമന്റെ ഒരു യങ്ങർ സെൽഫിനെ നമുക്ക് കാണാൻ കഴിയും. കുട്ടിയായിരുന്നു വണ്ടർ വുമൺ, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആക്ച്വലി കാണാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇവിടെ കുറെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ് നമുക്ക് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ആൻഡ് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്നത് ഇത് കുറച്ച് ക്രേസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടർ വുമൺ ഈ ഫിലിമിനകത്ത് എന്താണെങ്കിലും സൂപ്പർമാനെ പോലെ ഫ്ലൈ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പിക്ചേഴ്സ് ഒക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റും, കാരണം ഗോൾഡൻ ആർമർ കിട്ടുന്നത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഫ്കോഴ്സ് വണ്ടർ വുമൺ എന്തായാലും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടർ വുമൺ ആ ഒരു ലാസോ യൂസ് ചെയ്തിട്ട് ലൈറ്റ്നിങ് ബോൾട്ടിനെയൊക്കെ പിടിച്ചുകൊണ്ട് വണ്ടർ വുമൺ പറക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ എന്താണെങ്കിലും വണ്ടർ വുമൺ ഇതിനകത്ത് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ഗോൾഡൻ ആർമറിനകത്ത് തന്നെ പുള്ളിക്കാരിക്ക് വിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിമിന്റെ സെറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 80s ഈ ഫിലിം ടോട്ടലി സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു 80s വൈബ്, ആ ഒരു എന്താ പറയണ്ട, ആ ഒരു നൊസ്റ്റാൾജി കാര്യങ്ങൾ, പഴയ കമ്പ്യൂട്ടർ ടെക്നോളജീസ് എല്ലാം നമുക്ക് എല്ലായിടത്തും കാണാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കുന്ന മാക്സ്വെല്ലോട് ഒരു പ്രസിഡൻഷ്യൽ സ്പീച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ത്രൂ ഔട്ട് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് മാക്സ്വെല്ലോട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വെക്കുന്ന വണ്ടർ വുമൺ ചീറ്റി ആയിട്ട് വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതാണ് നമ്മൾ ആക്ച്വലി നേരത്തെ ട്രെയിലറിനകത്ത് നമ്മൾ സ്നീക് പീക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചീറ്റി ആയിട്ട് വണ്ടർ വുമൺ ഫൈറ്റ് ചെയ്യുന്ന രീതി, ബാർബറ ആണ് ആക്ച്വലി ചീറ്റ എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്ത് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്ന സ്റ്റീവ് ട്രെവർ തിരിച്ചു വരുന്ന നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിനകത്ത് വീണ്ടും അവർ പറയുന്നുണ്ട് യു ക്യാൻ ഹാവ് എവറിത്തിങ് ദാറ്റ് യു ഓൾവേസ് വാണ്ടഡ്. കാരണം അത് ആക്ച്വലി ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വണ്ടർ വുമൺ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്തായിരുന്നു, കാരണം ഫസ്റ്റ് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റീവ് ട്രെവർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരിക്ക് ഓൾവേസ് ഷീ വിൽ നീഡ് സ്റ്റീവ് ട്രെവർ. സോ അത് തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ക്രിസ്പൈന്റെ ക്യാരക്ടറായിട്ടുള്ള സ്റ്റീവ് ട്രെവർ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ബാർബറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി ചീറ്റ് ആകുന്നതിന് മുമ്പ് പുള്ളിക്കാരിക്ക് വേണ്ടതാണ്, പുള്ളിക്കാരിക്ക് ആക്ച്വലി ഒരു എപെക്സ് പ്രൊഡക്ടർ ആകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു എപെക്സ് പ്രൊഡക്ടർ ആകണമെങ്കിൽ പുള്ളിക്കാരിക്ക് കുറേയധികം രീതിയിൽ പവേഴ്സ് വേണം. കാരണം പുള്ളിക്കാരി ആക്ച്വലി വിഷ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ബാർബറ എന്താ പറയണ്ട, ബാർബറ ആക്ച്വലി നോർമൽ ഹ്യൂമൻ ബീങ് ആണ്, പക്ഷേ പുള്ളിക്കാരിക്ക് ആക്ച്വലി വണ്ടർ വുമന്റെ പോലെ കുറെ കഴിവുകൾ വേണമെന്നൊക്കെ ഭയങ്കര രീതി ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമുക്ക് ബാർബറയുടെ ഓരോ രീതിയിലുള്ള പുള്ളിക്കാരി ചേഞ്ചസ് ആവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്ന നമ്മൾ ആക്ച്വലി ആ ഒരു ഫൈറ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എസ്പെഷ്യലി ലാസ്റ്റത്തെ ട്രെയിലറിനകത്ത് നമ്മൾ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇതാണ് ആക്ച്വലി വിഷിംഗ് സ്റ്റോൺ. കാരണം ഈ ഒരു വിഷിംഗ് സ്റ്റോൺ ആണ് ഇവർക്ക് എല്ലാവർക്കും ഓരോ ടൈപ്പ് പവേഴ്സ് കൊടുക്കുന്നത്. അതായത് ഓൾസോ കോൾഡ് ഡ്രീം സ്റ്റോൺ എന്നും പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ മാക്സ്വെല്ലോട് ആക്ച്വലി ഒരു ടോട്ടൽ വേൾഡ് അവതരിപ്പിക്കുന്നു. ആൻഡ് ആൾക്കാരെല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിഷ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു വിഷ് സംഭവിക്കുന്നു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് അതിനകത്ത് ഒരു കേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു സാധനത്തിന് വേണ്ടി വിഷ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് എഫക്ട്സും ഉണ്ടാവും. കാരണം വണ്ടർ വുമൺ ഒബ്വിയസ്ലി വിഷ് ചെയ്ത് സ്റ്റീവ് ട്രെവറിന് വേണ്ടിയിട്ടാണ്. സോ അതിന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ പവർ പോകുന്നത് നമുക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി വണ്ടർ ചീറ്റയുടെ ക്യാരക്ടർ, അതായത് ബാർബറയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ബാർബറയ്ക്ക് ആക്ച്വലി പവർ വേണമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി പവറിന് വേണ്ടി വിഷ് ചെയ്തു. പക്ഷേ പുള്ളിക്കാരി ആ ഒരു ഹ്യൂമാനിറ്റി നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ചീറ്റ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് പോകുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ വന്നിട്ട് അത് ആ വൈറ്റ് ഹൗസ് വൈറ്റ് സീൻ നമ്മൾ വീണ്ടും കാണുന്നത്. കാരണം ഈ സീനൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടർ വുമൺ ഭയങ്കര രീതിയിൽ തന്നെ എന്താണ് പവർലെസ് ആണ്. ആൻഡ് ചീറ്റ ഇതിനകത്ത് ഫുള്ളി ട്രാൻസ്ഫോം ആവുന്നില്ല. ആ ഒരു ഫിലിമിന്റെ എൻഡിലേക്ക് വരുമ്പോഴേ ചീറ്റ ഫുള്ളി ട്രാൻസ്ഫോം ആകാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചീറ്റയുടെ ക്യാരക്ടറിന് വീണ്ടും 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 പവേഴ്സ് കൂടുന്ന നമുക്ക് കാണാം. അതേ സെയിം സ്റ്റേജിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടർ വുമൺ ജസ്റ്റ് ഒരു സാധനം തള്ളി നീക്കാൻ വരെ കഷ്ടപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. കാരണം പുള്ളിക്കാരിയുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം
സ്റ്റീവ് ട്രെവർ കൂടെയുള്ളത് കണ്ട്. കാരണം പുള്ളിക്കാരി വിഷ് ചെയ്ത് സ്റ്റീവ് ട്രെവറിന് വേണ്ടിയിട്ടാണ്. സോ അതിന്റെ സാക്രിഫൈസ് ചെയ്ത് പുള്ളിക്കാരിയുടെ പവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സെയിം കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവര് കുറെ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ്സ്, അതായത് ജെറ്റ് പറത്തുന്ന സീനെല്ലാം നമ്മൾ പിന്നെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചീറ്റ VS വണ്ടർ വുമൺ ആയിട്ട് ആ ഒരു ഗോൾഡൻ ആർമർ ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു സ്പെസിഫിക് സീനിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വണ്ടർ വുമൺ എന്താണെങ്കിലും അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ചീറ്റ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തോൽപ്പിക്കാൻ പുള്ളിക്കാരിക്ക് പവർ വേണം. സോ ഒബ്വിയസ്ലി ഈ ഒരു ആ ഒരു ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരി എന്താണ് സ്റ്റീവ് ട്രെവർ ഓൾറെഡി മരിച്ചു പോയതാണ്. സോ ആ ഒരു വിഷ് വേണ്ടെന്ന് വെക്കും. ആൻഡ് പുള്ളിക്കാരിക്ക് ആ ഒരു പവേഴ്സും കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടുന്നു. ആൻഡ് ലാസ്റ്റ് ചീറ്റയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. സോ ഇതാണ് എനിക്ക് ഇതുവരെ ഈ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായി. ആൻഡ് ചീറ്റയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. CGI ആണ്. പക്ഷേ ഇറ്റ്സ് ലുക്ക് എന്താ പറയുക, കോമിക് ബുക്ക് ആക്യുറേറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കൂടുതൽ ഇനി കൂടുതൽ ഫുട്ടേജസ് ഒക്കെ കിട്ടിക്കണേ മാത്രമേ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടാവും. ഗാൽഗഡ ഓൾവേസ് ലുക്സ് അമേസിംഗ് തന്നെ എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ക്രിസ് പൈൻ ഈസ് ഓൾസോ ലുക്ക് അമേസിംഗ്. ആൻഡ് ഈ ഫിലിം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ വർഷം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ റൈറ്റ് നോ അവർ പറയുന്നത് ഒൺലി ഓൺ തിയേറ്റേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ സ്പെസിഫിക് ഡേറ്റും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. കാരണം ഈ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിലാകുമ്പോൾ എന്താണെങ്കിലും അവർ ആക്ച്വലി റിലീസ് ചെയ്യും. പക്ഷെ ടെനറ്റ് പോലെ റിലീസ് ചെയ്യരുതെന്നാണ് ഇനി എന്റെ ഒരേ ഒരു കാര്യം. അവർ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്താണ് പുതിയ ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്, നിങ്ങൾ ആക്ച്വലി വണ്ടർ വുമന്റെ ഫിലിമിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ചീറ്റയുടെ പുതിയ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു പുതിയ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫോമിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ ട്യൂൺഡ്, ന്യൂ വീഡിയോസ് ആർ കമിങ് സൂൺ. ബൈ ബൈ ഗൈസ്.